യജ്ഞത്തിൻ ശക്തിയായി തീർന്നാലും നീ, ഈ യജ്ഞത്തിൻ ശക്തിയായി തീർന്നാലും നീ. എല്ലാവർക്കും ഇരിക്കുക. മാല ഇട്ട് അവരെ ഇവിടെ ഇരുത്തുന്നതാണ്. ഇതിൽ പേരെഴുതാത്ത ചില ആളുകളുണ്ട്. സന്നദ്ധമായി ഇന്നത്തെ ഒരു ദിവസം പൂർണ്ണമായി ഈ ഒരു സാമൂഹ്യ തിന്മയ്ക്ക് എതിരെയുള്ള മനസ്സാക്ഷിയുടെ ഒരു സമ്മതം രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇതിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് മുന്നോട്ട് വന്ന് ഈ മാല സ്വീകരിക്കാവുന്നതാണ്. ആദ്യം ഞാൻ എഴുതിയ പേരുകൾ മാത്രം വായിക്കട്ടെ. ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ മാഷ് കോഴിക്കോട് നിന്ന് വരികയാണ്. മദ്യനിരോധന സമിതിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വന്ന് മാല സ്വീകരിക്കുന്നതാണ്. സാജൻ സി സി തൃശൂരിൽ നിന്ന് വരുന്നു. അദ്ദേഹം ഇപ്പോൾ മാല സ്വീകരിക്കുന്നു. മാത്യു കുര്യൻ പുതുപ്പള്ളി. കുറിച്ചി സദൻ വർക്കല ഗുരു ധർമ്മസഭ. റവറൻ ജോർജ് ജേക്കബ് സി എസ് ഐ ജേക്കബ് ചോർ. പ്രൊഫസർ ടി ടി കുര്യാക്കോസ്. ശിവജി മറിയാമ്മ ചാക്കോ. കെ പി ബാലകൃഷ്ണൻ നായർ പാമ്പാടി. ജോയി മുതുകാട്ടിൽ കിടങ്ങൂർ. ഡോക്ടർ സിറിയൻ അമ്മ അയർക്കുന്നം എം സി സിറിയൻ. പ്രൊഫസർ ബാബുജി ഈ ഇടവകയുടെ സെക്രട്ടറി. ശ്രീമതി സുജാത സദാനന്ദൻ ഒരു സാമൂഹ്യ പ്രവർത്തക. സി ജെ ജോൺ പുറവിലങ്ങാട്. ശ്രീ തോമസ് സക്കറിയ. ശ്രീ ടി ജി സക്കറിയ. ശ്രീ കെ കെ രാഘവൻ. ജോസഫ് പമ്പള്ളി. എബ്രഹാം തോമസ്. റവറൻ സൈമൺ ബഹന. ശ്രീ ടി ജി ശാമുവൻ. റവറൻ അൽഫ വർഗീസ്. റവറൻ ദിനേശ് ബാബു. ഇവിടെ വന്ന് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ മദ്യനയം പാടേ തിരുത്തണമെന്ന ആവശ്യവുമായിട്ടാണ്. ഒന്നാമത് നമ്മൾ ആവശ്യപ്പെടുന്നത് പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലിലെ 232-447 വകുപ്പുകൾ പുനഃസ്ഥാപിച്ചു കൊടുക്കണം. 1999 നയനാർ സർക്കാർ റദ്ദാക്കിയതാണ് ആ വകുപ്പ്. ഒരു മദ്യ ഷാപ്പ് ഒരു പ്രദേശത്ത് ആരംഭിക്കുന്നതിന് അവിടുത്തെ പഞ്ചായത്തിന്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ ഫൈനൽ ഒടുവിലത്തെ അനുവാദം വേണമെന്ന നിയമം റദ്ദാക്കി കളഞ്ഞു. സർക്കാർ അധികാരം എടുത്തു. ജനാധിപത്യത്തെ ജനകീയ അധികാരത്തെ അട്ടിമറിച്ചു. ഈ അവസരത്തിലാണ് സത്യഗ്രഹങ്ങൾ ഉയർന്നു വരുന്നത്. ഭാരത രാജ്യം ഒരു സത്യഗ്രഹത്തിന്റെ വക്കിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ടവരെ, വ്യക്തമായ നിയമം മദ്യഷാപ്പ് നടത്തുന്നതിനായി ഇവിടെയുണ്ട്. പക്ഷേ ഞാൻ ഓർമ്മിക്കട്ടെ, കരുത്തുരുത്തിയിലും മണർകാടും അമയഞ്ഞൂരും ഉണ്ടായ മൂന്ന് അനുഭവങ്ങളിൽ ഒരെണ്ണം മാത്രം സൂചിപ്പിക്കാം. ഒരു വീടിന്റെ പുതാശ വെഞ്ചരിപ്പ്. മുൻ
മുൻകൂട്ടി തന്നെ അവിടെ മദ്യം കുടിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തിയിരുന്നു. ദിവസത്തെ ഉപവാസം ജനങ്ങളോടൊപ്പം പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞു. ഒരു ദിവസത്തെ ഉപവാസം, കാരണം ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനിവെ നശിച്ചു പോകും. അതുകൊണ്ട് മിണ്ടാതിരുന്നാൽ കല്ലുകളാർത്തു വിളിക്കും, നാം മിണ്ടാതിരുന്നാൽ ജീവിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ആ ഒരു സാഹചര്യത്തിലെത്തിയപ്പോൾ ബാബാതിരുമനത്തോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം? ഞങ്ങൾ ഒരു ദിവസമെന്നേ പറഞ്ഞുള്ളൂ, ഒരു ദിവസമെന്നേ പറഞ്ഞുള്ളൂ. ആ കാര്യം പ്രാർത്ഥനാപൂർവം നിർവഹിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നതിന് പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് ഈ പദ്ധതിയിലേക്ക് എത്തിച്ചു തന്നിരിക്കുന്നു. പരിശുദ്ധ ബാബായെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, നമ്മുടെ പൊതുസമൂഹത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അഭിനന്ദ കൃഷ്ണ പരിപത്രാപുരീത്ത തിരുമനസ്സുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ തൂണും വായും നാവും ശബ്ദവും എല്ലാം വെച്ചാണ്. അദ്ദേഹത്തെ അറിയാത്ത ഒരു കേരള മക്കൾ പോലുമില്ല. അതിനപ്പുറത്തും ഈ ലോകത്തിലെല്ലാം അദ്ദേഹത്തെ കുറിച്ച് അറിയും. ആഭിരാവ് ഏത് ത്യാഗം സഹിച്ചും എത്ര വാഹി വാർദ്ധക്യത്തിലും ഞാൻ മുമ്പേ ഓർപ്പിച്ചു. കോട്ടയം സത്യകേരളത്തിൽ വന്നിട്ട് ഒരു 12 മണി ആ കഴിഞ്ഞപ്പോൾ വെയിൽ അത്യധികമായി ഉദിച്ച് ദൂരെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് സത്യഗ്രഹം നിർത്തിയാൽ മാറിയില്ല, പോയില്ല. അതാണ് ഡെഡിക്കേഷൻ, അതാണ് സമർപ്പണം, അതാണ് ഇച്ഛാശക്തി. ഈ അടുത്ത സന്ദർഭത്തിൽ ഞാൻ നേരിൽ കണ്ടതായ ഒരു കാര്യം നിങ്ങളോടൊത്ത് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു ഹോസ്റ്റലിൽ ചെന്നപ്പോൾ അവിടെ രണ്ട് കുഞ്ഞുങ്ങളെ കണ്ടവർ ട്വിൻസായി. എന്തുകൊണ്ട് അവരെ ആ വലിയ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഹോസ്റ്റലിൽ നല്ല കുടുംബത്തിൽ നിന്നുള്ള കുട്ടികളെ ആക്കിയിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ ഹോസ്റ്റലിന്റെ അധികൃതർ എന്നോട് അവരുടെ കഥ പറഞ്ഞു. വലിയ ഒരു IT ഉദ്യോഗസ്ഥയുടെ മക്കളായിരുന്നു ആ രണ്ട് കുട്ടികളും. ആ കുട്ടികളിൽ ഒരു കുട്ടിയെ അവരുടെ പിതാവ് തന്റെ മദ്യപാനത്തിന്റെ ശേഷം ബൈക്ക് ഉപയോഗിച്ച് ഇടിപ്പിച്ച് തള്ളിയിടുകയും ആ കൊച്ചിന്റെ ഒരു കുട്ടിയുടെ കൈ ഒടിയുകയും ചെയ്തു. മറ്റേ കുട്ടിയുടെ ദേഹത്ത് ധാരാളം പൊള്ളിയ പാടുകൾ കണ്ടു. അത് ആ പിതാവ് ചുട്ടുപഴിപ്പിച്ച ചട്ടുകം വച്ച് പൊള്ളിച്ചതാണ് എന്നും പറഞ്ഞു. ആ മാതാവ് വലിയ ഉദ്യോഗസ്ഥയാണ്, മദ്യപാനിയായ ഭർത്താവ് അയാളും എഞ്ചിനീയറാണ്. എന്നാൽ അയാൾക്ക് തന്റെ ഉദ്യോഗത്തിൽ നിന്ന് കിട്ടുന്നതായ പണം കൊണ്ട് തികയത്തില്ല. ഭാര്യയുടെ വലിയ ശമ്പളം പിടുങ്ങുന്നതിന്, കൈക്കലാക്കുന്നതിന് ക്രൂരമായിട്ട് ആ മാതാവിന്റെ മുമ്പിൽ വെച്ച് ആ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുകയായിരുന്നു അയാളുടെ ശൈലി. ഏറ്റുചൊല്ല ഈശ്വരന്റെ ദാനവും സമ്മാനവുമാണ് ഈ മനോഹര ജീവിതം എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിനെ വികൃതമാക്കുന്നതും നശിപ്പിക്കുന്നതും സൃഷ്ടാവിന് ഇഷ്ടമല്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മദ്യത്തിനും ലഹരി വസ്തുക്കൾക്കും അടിമകളായി ജീവിതം തുലച്ചു കളയുന്നവരോട് ദൈവം പൊറുക്കുകയില്ല. മാനം കെടുത്തുന്ന, ആരോഗ്യം തകർക്കുന്ന, കുടുംബ സമാധാനമില്ലാതാക്കുന്ന, ദാരിദ്ര്യത്തിലേക്ക് വലിച്ചെറിയുന്ന, അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന മദ്യവും മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും ഞാൻ ഒരിക്കലും ഉപയോഗിക്കുകയില്ല എന്നും അവ ഉപയോഗിക്കുവാനുള്ള ഏത് നിർബന്ധത്തെയും പ്രലോഭനത്തെയും ഭീഷണിയെയും ഞാൻ അതിജീവിക്കുമെന്നും ലഹരി വസ്തുക്കളുടെ വിൽപ്പനയെ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയില്ല എന്നും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ
അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുമെന്നും മധ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി എന്റെ കഴിവ്, സമയം, പണം എന്നിവ ഞാൻ വിനിയോഗിക്കുമെന്നും ദൈവനാമത്തിൽ ഉറപ്പായി പ്രതിജ്ഞ ചെയ്യുന്നു.